بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الله سبحانه وتعالى അവൻ വല്ലാതെ റഹ്മത്ത് ചെയ്യുന്നവനാണ്, അതേ പ്രകാരം തൗബ സ്വീകരിക്കുന്നവനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞത് ഇങ്ങനെ യൗമുൻ മഫ്ഖൂദ് എന്ന് പറയുന്ന ഒരു ദിവസം, ഇത് ഏത് മനുഷ്യരുടെയും മുമ്പിലുള്ളതാണ്, കഴിഞ്ഞുപോയ ദിവസം. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ ഇരുട്ടു നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ, കറ പുരണ്ടു നിൽക്കുന്ന ഏടുകളാണ് ആ ദിവസത്തെ ഏടുകളെങ്കിൽ, അവയെ പരിഹരിക്കാൻ വീണ്ടും വീണ്ടും അവൻ്റെ മുമ്പിൽ അവസരങ്ങളുണ്ട്. ഇതാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. ഇത് ചില്ലറ കാര്യമാണോ? പടച്ച റബ്ബ് മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ആനുകൂല്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കാതിബുൽ ഹസനാത്തി അലാ യമീനിർ റജുലി വ കാതിബുൽ സയ്യിആത്തി അലാ യസാരിഹി. മനുഷ്യന്റെ കർമ്മങ്ങൾ എഴുതുന്ന മലക്കുകളിലെ ഏതു കർമ്മങ്ങളാവട്ടെ അത് എഴുതുന്നവരുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമല്ല, നിന്റെ സംസാരങ്ങളടക്കം എഴുതി വെക്കാൻ റഖീബ് അതീദ് എന്ന മലക്കുകളില്ലേ? എന്നാൽ സൽക്കർമ്മങ്ങൾ എഴുതുന്ന മലക്ക് അലാ യമീനിർ റജുലി, മനുഷ്യന്റെ വലതുവശത്താണ് ആ മലക്ക് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. വ കാതിബുസ് സയ്യിആത്തി അലാ യസാരിഹി. അതേസമയം ദുഷ്കർമ്മങ്ങൾ എഴുതി വെക്കുന്നവരില്ലേ, എഴുതുന്ന മലക്കില്ലേ, അത് അവൻ്റെ ഇടതുവശത്താണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. വ കാതിബുൽ ഹസനാത്തി അമീനുന്നലാ കാതിബിസ് സയ്യിആത്ത്. അതേ സമയത്ത് വലതുവശത്തുള്ള മലക്കുണ്ടല്ലോ, ഇടതുവശത്തുള്ള മലക്കിനേക്കാളേറെ അമീനാണ് എന്നു പറഞ്ഞാൽ, എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ അവൻ ചെയ്തു കഴിഞ്ഞാൽ, കതബഹാ സാഹിബുൽ യമീനി അശ്റാ, വലതുവശത്തുള്ള മലക്ക് അത് ഒന്നായിട്ടല്ല എഴുതുന്നത്, പത്തായിട്ട് അടയാളപ്പെടുത്തുന്നു. ഒരു കർമ്മം തന്നെ പത്തായിട്ട് അടയാളപ്പെടുത്തുകയാണ്. അതേസമയത്ത് വൈദാമില സയ്യത്തൻ, ചീത്ത പ്രവൃത്തി സംഭവിച്ചു പോയാൽ, കാല സാഹിബുൽ യമീനി സാഹിബി ഷിമാലി, വലതുവശത്തുള്ള മലക്ക് ഇടതുവശത്തുള്ള മലക്കിനോട് പറയുകയാണ്, എഴുതല്ല കേട്ടോ. എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ച് എഴുതാൻ വേണ്ടി തിടുക്കം കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ വലതുവശത്തുള്ള മലക്ക് പറയുന്നു, എഴുതല്ല 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 ആയിട്ടില്ല എഴുതല്ല. എഴുതിക്കഴിഞ്ഞാൽ അത് രേഖയായി മാറി, എഴുതല്ല. ഏഴു നിമിഷം ഈ സാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര സമയമാണ് അല്ലാഹു അഅലം. ഏഴു നിമിഷം നീ എഴുതാതെ നിൽക്കണേ, കുറച്ചു നേരം എഴുതാതെ നിൽക്കുക. എന്തേ കാരണം? ഈ മനുഷ്യൻ തസ്ബീഹ് ചൊല്ലുകയോ ഇസ്തിഗ്ഫാർ ചൊല്ലുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. അത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എഴുതേണ്ടതില്ലല്ലോ. അതുകൊണ്ടൊരു ഏഴു നിമിഷം എഴുതാതെ നീ ഒന്ന് കാത്തു നിൽക്കണേ എന്ന് വലതുഭാഗത്തുള്ള മലക്ക് ഇടതുഭാഗത്തുള്ള മലക്കിനോട് പറയുന്നു. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആരാ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്?
അങ്ങനെ കാത്തു നിൽക്കണമെന്നും ഇടത്തു ഭാഗത്തുള്ള മലക്കിനോട് ഉടനടി അത് എഴുതരുത് എന്നും കാത്തു നിൽക്കണമെന്നും പറയാനുള്ള ഒരു നിയമം കൊണ്ടുവന്നതാരാ? ഖാലിഖായ അല്ലാഹുവാണ്, അല്ലേ സൃഷ്ടാവായ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ കരുണയാണ്, റഹ്മത്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നന്മകൾ ഉണ്ടാവുക, ആ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ വെളിച്ചമുള്ള ഏടുകളാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇരുട്ടു നിറഞ്ഞ ഏടുകളാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്. ആ അങ്ങനെ ഒരു ഇസ്തിഗ്ഫാറിനുള്ള അവസരവും കൂടെ അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലിൽ ഹസനത്തി നുറം ഫിൽ ഖൽബ്, നല്ല പ്രവർത്തികൾ ഉണ്ടാകുന്നതും നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും, നുറം ഫിൽ ഖൽബ്, അത് ഖൽബിൽ വെളിച്ചം ഉണ്ടാക്കുന്നതാണ്. നല്ല കാര്യം ചെയ്ത ഖൽബിൽ അത് കൊണ്ട് വെളിച്ചുണ്ടാവും, ഖൽബിന് നൂറ് കിട്ടും. സൽക്കർമ്മങ്ങൾ ഹൃദയത്തിന് വെളിച്ചം നൽകും. വലയാം ഫിൽ വജീ, ആ വെളിച്ചത്തിന്റെ അനുരണങ്ങൾ അവന്റെ മുഖത്ത് പ്രകടമാകും. മുഖത്തിനൊരു തിളക്കുണ്ടാകും, ഒരു വെളിച്ചുണ്ടാകും. അത് എത്ര കാപ്പിരി പോലെ കറുത്തവനാണെങ്കിലും, എത്ര കറുകറുത്ത മനുഷ്യനാണെങ്കിലും, നല്ല സുഹൃതങ്ങൾ ചെയ്ത് ഹൃദയത്തിന് നൂറ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ നൂറിന്റെ അനുരണങ്ങൾ, അതിന്റെ ലിയാ, അതിന്റെ ശോഭ അവന്റെ മുഖത്തു പ്രകടമാകും. വസഅതം ഫിർ റിസ്ഖി, അതേപ്രകാരം തന്നെ അവന്റെ എല്ലാ വിഷയങ്ങളിലും ഒരു വിശാലതയുണ്ടാകും. ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും, അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു വിശാലതയുണ്ടാകും. വിശാലത എന്ന് പറയുമ്പോൾ കുടുങ്ങിപ്പോയി, ഇനി എൻ്റെ മുൻപിൽ മരണമല്ലാതെ മാർഗമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഗതിയിലേക്ക് മുഅ്മിനായ ഒരു മനുഷ്യൻ എത്തുന്നതല്ല. അതേ പ്രകാരം തന്നെ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ അവനോടൊരു കൃപയുണ്ടാകും, അവനോടൊരു മഹബത്തുണ്ടാകും, അവനോടൊരു സ്നേഹമുണ്ടാകും. ഇതൊക്കെ നല്ല കർമ്മങ്ങളുടെ ഫലമാണ്, പ്രതിഫലമാണ്. അതുണ്ടാകുമ്പോൾ ഹൃദയത്തിന് വെളിച്ചം, മുഖത്തിന് ശോഭ, ജീവിതത്തിൽ ഒരു വിശാലത, മറ്റുള്ള ആളുകൾക്ക് നമ്മളോടൊരു കൃപയും സന്തോഷവും. അതേ സമയത്ത് ഇതിൻ്റെ ഒരു അദർ സൈഡുണ്ടല്ലോ സഹോദരന്മാരെ, അതെന്താണ്? ഫൈനലിസയ്യത്തി ഉൽമത്തം ഫിൽ ഖൽബ, തെറ്റുകളാ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ തെറ്റുകളാണ് വന്നുഭവിക്കുന്നത് എങ്കിൽ, ഉൽമത്തം ഫിൽ ഖൽബ, ഹൃദയത്തിൽ അത് ഇരുട്ടായി മാറുന്നു. ഖൽബിന് അത് ഇരുട്ടായി ഭവിക്കുകയാണ്. വസവാദം ഫിൽ വജീ, ആ ഇരുട്ടിന്റെ അനുരണങ്ങൾ അത് അവന്റെ മുഖത്തു പ്രകടമാകുന്നു. ആ ദുൽമത്തിന്റെ ഇരുട്ടിന്റെ അനുരണങ്ങളില്ലേ, ആ അനുരണങ്ങൾ അവന്റെ മുഖത്ത് പ്രകടമാവുകയാണ്. ഇതുകൊണ്ട് ആ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനീ ഫഇന്നഹാ യൻദുറു ബിനൂരില്ലാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഫിറാസത്തിനെ സൂക്ഷിക്കണം. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് മുഖത്ത് നോക്കിയിട്ട് വിഷയങ്ങൾ അടയാളപ്പെടുത്താൻ ചില ആളുകൾക്ക് കഴിയുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അതേ അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ
അവരുടെ അരികിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ കേടുതീർത്ത് നിങ്ങൾ തൗബ ചെയ്ത് നല്ല രൂപത്തിൽ പോകണം കേട്ടോ. ഫൈനഹ എന്നുറുബിനൂരില്ല, നിന്റെ കൽവിൽ വന്നിട്ടുള്ള ആ ദുൽമത്തുകളില്ല, ഇരുട്ടുകളില്ലേ, ആ ഇരുട്ടുകളുടെ അനുരണങ്ങൾ മുഖത്ത് പ്രകടമാകുന്നു. അതിലൂടെ നിന്റെ കേടുകൾ വായിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അകവും പുറവും വെളിച്ചമുള്ളവരിൽ, തിളക്കമുള്ളവരിൽ, ശോഭയുള്ളവരിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വവഹ്നം ഫിൽ ബദനി, അതിനോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊന്നുണ്ട്. അതെന്താണ്? അവൻ്റെ ബാഹ്യമായ ശരീരത്തിന് ഒരു ദുർബലതയുണ്ടാവുകയാണ്, ഒരു ലുഴുഫ് ഉണ്ടാവുകയാണ്. അതേ പ്രകാരം വനഖുസം ഫിർ റിസ്ഖി, അവൻ്റെ ഭക്ഷണങ്ങളിൽ, അവന് എന്തോ ചില ഭക്ഷണങ്ങളിലും അവൻ്റെ വിഷയങ്ങളിലും എന്തോ ചില തട്ടലുകൾ, മുട്ടലുകൾ, പോരായ്മകൾ സംഭവിക്കുകയാണ്. വബുഗ്ളം ഫീ ഖുലൂബിൽ ഖൽഖി, അതിനോടൊപ്പം തന്നെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവനോട് അനിഷ്ടമുണ്ടാകുന്നു. മുഅ്മിനീങ്ങളെ കൽബിൽ അവനോട് താല്പര്യം ഉണ്ടാവില്ല. ആ ഒരു വിഷയം പറഞ്ഞു ഇന്നയാണ്, അവൻ്റെ കാര്യം ഇവിടെ പറയണ്ട, അതിപ്പോൾ നമുക്കൊക്കെ അറിയണ സംഗതിയല്ലേ. ഈ രൂപത്തിൽ ഒറ്റയടിക്ക് തന്നെ അടയാളപ്പെടുത്തുന്ന ചില സംഗതികൾ ഇല്ലേ? ഹൃദയത്തിന് ലൊഴിഫുണ്ട്, ശരീരത്തിന് ദുർബലതയുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. ഇത് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യം എന്തിനുള്ളത്? അത് മസിൽ പവർ കാണിച്ചുകൊണ്ട് ഗുസ്തി നടത്താനുള്ളതല്ലോ, പിന്നെയോ അത് ഇബാദത്തിനുള്ളതാ. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ശരീരം ഉപയോഗപ്പെടുത്തി ഇബാദത്തെടുക്കാനുള്ള ഒരു എനർജി അവന് ലഭിക്കുന്നതല്ല. അതാണ് ശരീരത്തിനൊരു ദുർബലതയുണ്ടാകും. ആ ദുർബലത ഏതാണ്? ഇബാദത്തിന്റെ മുമ്പിൽ അവൻ ദുർബലനാണ്. സൽക്കർമ്മങ്ങളുടെ മുൻപിൽ അവൻ ദുർബലനാണ്. അവന് കഴിയുന്നില്ല, അവന് ഇബാദത്തെടുക്കാൻ കഴിയുന്നില്ല. എണീറ്റ് സുബ്ഹിയുടെ സമയത്ത് എണീറ്റ് വുളു എടുക്കാൻ അവന് കഴിയുന്നില്ല. ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു നന്മകൾക്കും അവന് കഴിയുന്നില്ല. ആ നന്മകളുടെ മുൻപിൽ അവൻ നിസ്സഹായനായി ദുർബലനായി മാറുന്നു. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ കാണുന്നതാണ്, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്. നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളില്ലേ, അത്തരക്കാരാകുന്ന ആളുകൾ, അവർക്ക് ഇബാദത്തിൻ്റെ മുൻപിൽ ഒരു മജ്ലിസിലിരിക്കുകയാണ്, നല്ല ഒരു മജ്ലിസാണ്, സ്വലാത്തിൻ്റെ മജ്ലിസ, അല്ലെങ്കിൽ ദിക്റിൻ്റെ മജ്ലിസ, ഖുർആനിൻ്റെ മജ്ലിസ, ഏത് നന്മയുടെ മജ്ലിസിലിരിക്കുമ്പോഴും നല്ല ആരോഗ്യമുള്ളവനാ. കുറച്ച് സമയം കഴിയുമ്പോൾ അവന് എന്തോ ഒരു അസ്വസ്ഥത രൂപപ്പെടുന്നു, ഒരു അസ്വസ്ഥത, ഒരു പൊറുതികേട്. ഇഷ്മഅസ്സത് എന്നാണ് അതിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്. ഇഷ്മഅസ്സത്, ഒരു 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 എന്താ പറയാ, ഒരു അസ്വസ്ഥത. ഇതൊന്ന് നിർത്താനായില്ലേ, പോകാനായില്ലേ, പോയിട്ട് എന്തെങ്കിലും കാര്യപ്പെട്ട സംഗതികളുണ്ടോ? അതൊന്നുമില്ല. ഇവിടുന്ന് പോയി അപ്പുറത്ത് വേറെവിടെങ്കിലും കുത്തുറക്കിക്കാം. പക്ഷെ ഈ നന്മയുടെ മജ്ലിസിൽ നിന്ന് ഒന്ന് പോകണം. ആ പോകാൻ വേണ്ടി അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു പ്രേരണ അവനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പോകണം,
പോകണം, എണീക്കണം, ഇത് നിർത്താനായില്ല, ഇതിപ്പോ കഴിയൂലേ, എപ്പോഴാ അത് തീരുക, ഞാൻ അങ്ങോട്ട് പോയാലോ, ഇങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥ അവനുണ്ടാകും. അതേ സമയത്തു തന്നെ 70, 75, 80 ഒക്കെ വയസ്സുള്ള ആള് ആ മജ്‌ലിസിൽ ഉണ്ട്. ആ മജ്‌ലിസിൽ ആ വയസ്സായ ഉപ്പാപ്പ ഇരുന്ന ഇരുത്തത്തിൽ തന്നെയാണ്. ഒരു പ്രയാസവുമില്ല, ഇപ്പോ തീരില്ലേ എന്നൊന്നും ചിന്തിക്കുന്നില്ല, എപ്പോ തീർന്നാലും എനിക്ക് കുഴപ്പമില്ല. നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഞാനൊരു ഇൽമിന്റെ മജ്‌ലിസിലാണ്, അഥവാ സ്വർഗത്തിന്റെ പുങ്കാവനത്തിലാണ്, ഈമാനുള്ള ആളുകൾക്കിടയിലാണ് എന്ന ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായി. അതിൽ നിന്ന് ആ ആത്മീയമായ അന്തരീക്ഷത്തിൽ നിന്നും പ്രത്യേകമായ ഒരു അനുഭൂതി അവൻ ഏറ്റുവാങ്ങുന്നു. ആ ഒരു അനുഭൂതി അവൻ സ്വീകരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അനർത്ഥങ്ങളും തെറ്റുകളും ചെയ്യുമ്പോൾ ശരീരത്തിൽ ദുർബലതയുണ്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്. അല്ല എങ്കിൽ നിസ്കരിക്കാത്ത ആളുകളൊക്കെ വലിയ ദുർബലരാകണം എന്ന് പറയേണ്ടി വരും, അതല്ല ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഓർക്കുന്നതിനോടൊപ്പം മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങിക്കോ, മരണമാസന്നമാകുന്നതിൻ്റെ മുൻപേ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണേ. വബാദിറൂ ബിൽ അമാലി സ്വാലിഹം, സ്വാലിഹായ അമലുകൾ ചെയ്യാൻ നിങ്ങൾ ചാടിക്കുടഞ്ഞ് മുമ്പോട്ട് വരണേ. ഖബല അന്തുഷ്ഗലൂ, അതേ പലപ്പോഴും ജീവിതത്തിൽ തിരക്കുകളുണ്ടാകും, ബിസികളുണ്ടാകും, ആ തിരക്കുകൾക്ക് മുൻപ് തന്നെ സത്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ മുമ്പോട്ട് വരണം. വസിലുല്ലദി ബൈനക്കും വബൈന റബ്ബിക്കും ബികസറത്തി ദിക്രിക്കും ലഹു, നിങ്ങളും നിങ്ങളുടെ അല്ലാഹും തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കിക്കോ. നിങ്ങളും നിങ്ങളുടെ റബ്ബും തമ്മിലുള്ള ഒരു കണക്ഷനില്ലേ, നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും തമ്മിലുള്ള ഒരു ബന്ധമില്ലേ, ആ ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കിക്കോ. അതെ, അതെങ്ങനെയാണ്? വക്കസറത്തി സദഖത്തി ഫിസ്സിരി വല്ലലാനിയ, എങ്ങനെയാണത്? ആ അല്ലാഹുവിന് ദിക്റു ചൊല്ലിയിട്ടാണ്, അതേ പ്രകാരം സദഖ നൽകിയിട്ടാണ്. ഫിസ്സിരി വല്ലലാനിയ, പരസ്യമായി ധർമ്മം ചെയ്യണം, സദഖ കൊടുക്കണം. അതേ പ്രകാരം തന്നെ രഹസ്യമായും നിങ്ങളതു ചെയ്യണം. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ റബ്ബും തമ്മിലുള്ള ബന്ധത്തെ ബലിഷ്ഠമാക്കിക്കോ, സുദൃഢമാക്കിക്കോ. എന്നാൽ കിട്ടുന്നത് എന്താ? തുർസഖൂ, നിങ്ങളുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള നിങ്ങളുടെ ജീവിതം, അതിൽ നിങ്ങൾക്കാവശ്യമായതെന്തോ അതൊക്കെയും നിങ്ങൾക്ക് നൽകുന്നതാണ്, ലഭിക്കുന്നതാണ്. അതേ പ്രകാരം വതുൻസറൂ, മറ്റു ഏതെങ്കിലും വിധത്തിലുള്ള സഹായം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് ഒരു സഹായത്തിലേക്ക് എപ്പോഴാണോ നിങ്ങൾ ആശിക്കുന്നത്, ആ സമയത്തു നിങ്ങൾക്ക് സഹായം ലഭിക്കുകയാണ്. അതേ പ്രകാരം എന്തെങ്കിലും അനർത്ഥങ്ങൾ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ആ അനർത്ഥങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നു. അതിൻ്റെ പേരിൽ നിങ്ങളെ പിടിച്ച് കുടയുന്നതല്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതുതന്നെയാണ് മഹാന്മാർ പറയുന്നതും. ഇന്നൽ ഖുർആന യദുല്ലുക്കും അലാ ദാഇക്കും വദവായിക്കും, ഖുർആൻ നിങ്ങളുടെ അസുഖത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആ അസുഖത്തിനുള്ള മരുന്നും ഖുർആൻ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. വഅമ്മാ ദാഉകും ഫദുനൂബുകും വഅമ്മാ ദവാഉകും ഫലിസ്തിഗ്ഫാർ,
എന്താ അസുഖം? മുഅ്മിനായ മനുഷ്യന്റെ രോഗമേതാ? മുഅ്മിനായ മനുഷ്യന്റെ രോഗമേതാണ്? അത് അവന്റെ പാപങ്ങളാണ്. നമ്മുടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പല ആളുകളും രോഗികളുണ്ട്. പുല്ലാണിക്കോട് മച്ചിങ്ങലിലുള്ള ഖാദർ, അദ്ദേഹം ഇപ്പോൾ EMS ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഒരു അസുഖവുമില്ല, പെട്ടെന്ന് വാൾവ് ബ്ലോക്കായി. എന്തെല്ലാം രൂപത്തിലുള്ള അസുഖങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതേപ്രകാരം തന്നെ മച്ചിങ്ങലിയിലുള്ള ബറക്കത്തിൻ്റെ ഉപ്പ, അവരൊക്കെ നമ്മുടെ മജ്‌ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ, ശിഫ നൽകുമാറാകട്ടെ. ഇതുപോലെ ധാരാളം ആളുകളുണ്ട്, സഹോദരന്മാരും സഹോദരിമാരുമായി രോഗികൾ. അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ. രോഗം എന്ന് പറയുന്നത് അത് പാപമാണ്. അതേ സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളുണ്ട്, മനസ്സിനുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനുണ്ടാകുന്ന രോഗം, ആ രോഗത്തിന്റെ മുൻപിൽ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ ആഖിറത്തിൽ ധാരാളം പ്രതിഫലം അതിൻ്റെ പേരിൽ അല്ലാഹു അവന് നൽകുകയാണ്. എത്ര കണ്ടാണ് അവൻ ദുനിയാവിൽ പ്രയാസം അനുഭവിച്ചിട്ടുള്ളത്, ആ പ്രയാസത്തിന്റെ തോതനുസരിച്ച് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകുന്നു. അതുകൊണ്ടാ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത്, മുഅ്മിനായ മനുഷ്യൻ അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തുമാത്രം കൗതുകകരമാണ്. എന്തു പ്രയാസങ്ങൾ സംഭവിച്ചു മനുഷ്യന്. സംഭവിക്കാനുള്ളത് ഒന്ന് സന്തോഷം, മറ്റൊന്ന് സന്താപം, സുഖം ദുഃഖം. ഇതാണല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. വിഷമങ്ങൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി, മുഅ്മിനിന് അതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. എന്തേ, അവന്റെ യഥാർത്ഥമായ ലോകത്ത്, അനന്തമായ അനശ്വരമായ ലോകത്ത്, ഈ ചെറിയ പ്രയാസത്തിന്റെ പേരിൽ അനശ്വരമായ സുഖവും സന്തോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുകയാണ്. അതേ സമയത്ത് ഇനി സന്തോഷങ്ങൾ ഉണ്ടായി, ആ സന്തോഷങ്ങളുടെ പേരിൽ മുഅ്മിനായ മനുഷ്യൻ അഹങ്കാരിയായി മാറുന്നതല്ല, അവൻ പൊന്തം വിടുന്നതല്ല. ആ സന്തോഷത്തിന്റെ മുൻപിൽ അവൻ പരിധി വിടുന്നതല്ല. അതേ സമയത്ത് വിനയാന്വിതനായി വിനയാന്വിതനായി, ഇതെല്ലാം എന്റെ ഉടയവനായ പടച്ച റബ്ബിന്റെ ധനമാണ്, അല്ലാഹു എനിക്ക് നൽകിയതാ, എന്റെ തറവാട് കൊണ്ടല്ല, എന്റെ സൗന്ദര്യം കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, എന്റെ മറ്റുള്ള കഴിവുകളെ കൊണ്ടല്ല, എന്റെ റബ്ബ് എന്നെ സെലക്ട് ചെയ്യുകയായിരുന്നു, എന്റെ റബ്ബ് എനിക്ക് നൽകിയ ദാനമാണ്. അതുകൊണ്ട് തന്നെ ആ അവന് നിഅ്മത്തുകളും സന്തോഷങ്ങളും വർദ്ധിക്കുന്നതിനനുസരിച്ച് പടച്ച റബ്ബിന്റെ മുൻപിൽ വിശ്വാസി കൂടുതൽ കൂടുതൽ വിനയാന്വിതനായി മാറുകയാണ്. മാമ്പഴം തരുന്ന മാവ് കണ്ടവരാ നമ്മൾ. പലരുടെയും വീട്ടുമുറ്റങ്ങളിൽ നല്ല മാവുകൾ ഉണ്ടാകും. അവയിൽ നല്ല മധുരമുള്ള, കാണാൻ ചന്തമുള്ള മാമ്പഴം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ മാവ് ഭൂമിയിലേക്ക് താഴ്ന്ന് താഴ്ന്ന് വിനയാന്വിതമായി നിൽക്കും. അതേസമയം ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് അത് നേരെ മുകളിലോട്ട് നിൽക്കുന്നത്. ഇങ്ങനെ മുഅ്മിനായ മനുഷ്യൻ ഈ രണ്ട് ഘട്ടമാണല്ലോ മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ ജീവിതത്തിലുള്ളത്. ഒന്ന് സുഖം, മറ്റൊന്ന് ഒന്ന് സുഖം സന്തോഷം, മറ്റൊന്ന് ദുഃഖം സന്താപം. ഇത് രണ്ടും മുഅ്മിനിന് സന്തോഷമാണ്. അതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അജബല്ലി അംറിൽ മുഅ്മിൻ. ഇങ്ങനെയുള്ള ഒരാൾ ആരാ ഉള്ളത്? ഇങ്ങനെയുള്ള ഒരു വിഭാഗം എവിടെയാ ഉള്ളത്? കൗതുകമാണ്, കൗതുകമാണ്. എങ്ങനെയാണെങ്കിലും അവന് നേട്ടങ്ങളാണ്. അതേ സമയത്ത് ശരീരത്തിന് സംഭവിക്കുന്ന രോഗം, മറ്റൊന്ന് കൽബിന് സംഭവിക്കുന്ന രോഗം. കൽബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർട്ട് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആത്മാവിനെ ഗ്രസിക്കുന്ന രോഗം. ഇങ്ങനെ രണ്ട് രോഗങ്ങളാ ഉള്ളത്. ഇവിടെ ശരീരത്തെ ഗ്രസിക്കുന്ന രോഗങ്ങളില്ലേ, ആ രോഗങ്ങളുടെ കാരണം കൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ ആഖിറത്തിലെ ദറജ വർദ്ധിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഹത്ത ശൗഖ, നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഒരു മുള്ള് കാലിൽ തറച്ചുപോയി.
ആ മുള്ളൊന്നു കാലിൽ തറച്ചപ്പോ വല്ലാത്തൊരു വേദനയുണ്ടായിപ്പോയി. സാരമില്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല മുഅ്മിനായ മനുഷ്യന് അതിന്റെ പേരിൽ അല്ലാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നു, അതുപോലും പ്രതിഫലം അർഹിക്കുന്നതാണെങ്കിൽ ഏതു വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും. പക്ഷെ എന്തു വേണം? നല്ല ക്ഷമയോടുകൂടെ കാര്യഗൗരവത്തോടുകൂടെ ആ വിഷയത്തെ സമീപിക്കാൻ കഴിയണം. അസ്വസ്ഥതകളും പൊറുതികേടുകളുമായി കഴിയാൻ പാടില്ല. അസ്വസ്ഥത പ്രകടിപ്പിച്ചു, അതുകൊണ്ട് പെട്ടെന്ന് രോഗം മാറുമോ? അങ്ങനെ ഒന്ന് സംഭവിക്കുമോ? ഇല്ല. എല്ലാം നൽകുന്നതും നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ്. റബ്ബേ, നീ നൽകിയത് ഇതാ ഞാൻ സ്വീകരിക്കുകയാണ്, നിന്റെ ഖളാ അല്ലാത്ത ഒന്ന് എന്റെ ജീവിതത്തിൽ നടക്കില്ല, നിന്റെ തീരുമാനമല്ലാത്ത ഒന്ന് എന്റെ ജീവിതത്തിൽ നടക്കില്ല. ആ ഖദറിലും ഖളാഇലും വിശ്വസിച്ചവനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് പൊറുതു കേടില്ല. ഇതിന്റെ അർത്ഥം രോഗമുണ്ടാകുമ്പോ ശിഫയാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ദ്വാരക്കണ്ട എന്നല്ല. അതൊക്കെ വേറെ ചില ദറജകളുണ്ട് ഔലിയാക്കൾക്കിടയിൽ. സാധുക്കളാകുന്ന സാധാരണക്കാരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ ഉണ്ടാകുന്നു. ആ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ നൽകിയിട്ടുണ്ട്. ആ പ്രതിവിധിയിലേക്ക് നമ്മൾ പോകണം. ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടായാൽ, അവിടെ പൊറുതികേട് കാണിച്ചാൽ അതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. അതേസമയത്ത് അല്ലാഹുവേ, നിന്റെ ഖളാഇന്റെ മുൻപിൽ ഞാൻ ഇതാ ക്ഷമിക്കുകയാണ്. അത്രയും ഖളാഇന്റെ മുൻപിൽ പൊറുതികേട് കാണിക്കുന്നതിന് അല്ലാഹുവിന് വലിയ ദേഷ്യമുള്ള ഒരു സംഗതിയാണ്, വലിയ വെറുപ്പുള്ള ഒരു സംഗതിയാണ്. മല്ലം യർള ബിഖളാഇ വലം യസ്ബിർ അലാ ബലാഇ, എന്റെ ഖളാഇൽ പൊരുത്തപ്പെടാത്ത ആളുകൾ, എന്റെ ഖളാഇൽ പൊരുത്തപ്പെടാത്ത ആളുകൾ, അല്ലാഹുവിന്റെ ഖളാആണ് ഇവിടെ നടക്കുന്നത്. ആ ഖളാഇൽ പൊരുത്തപ്പെടാത്ത ആളുകൾ, വലം യസ്ബിർ അലാ ബലാഇ, ഞാൻ എന്റെ അടയാറുകളെ ബലാഇന് വിധേയമാക്കുമ്പോ. സത്യത്തിൽ ഈ ബലാവുകൾ ഒരു സംസ്കരണ പ്രക്രിയയാണ്. ഇങ്ങനെ ബലാവുകൾക്ക് വിധേയമാക്കുമ്പോ വലം യസ്ബിറു അലാ ബലാഇ, എന്റെ ആ ബലാഇന്റെ മുൻപിൽ ക്ഷമ കൈക്കൊള്ളാതെ പൊറുതികേട് കാണിക്കുന്ന ആളുകൾ, ഫല്യഖ്റുജു മിൻ തഹ്തി സമാഇ, പോടാ പുറത്ത്. അല്ലാഹുവിന്റെ പ്രയോഗം, പോ എന്റെ ആകാശത്തിന്റെ ചോട്ടിൽ നിന്ന് പുറത്തു പോ, പോവട്ടെ അവൻ. ഫല്യഖ്റുജു മിൻ തഹ്തി സമാഇ, ഞാനല്ലാത്ത വേറെ വല്ല റബ്ബുണ്ടോ എന്ന് അവൻ അന്വേഷിക്കട്ടെ, എന്നെ അവൻ റബ്ബായി കാണണ്ട. നോക്കൂ നിങ്ങൾ, അതിന്റെ ഒരു ഗൗരവം എത്രയാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ ഖളാഇന്റെ മുൻപിൽ അസ്വസ്ഥ ചിത്തനാകാൻ പാടില്ല, പൊറുതികേടു കാണിക്കാൻ പാടില്ല. ക്ഷമയോടുകൂടെ അവയെ നോക്കിക്കാണേണ്ടതാണ്. അങ്ങനെ ബാഹ്യമായ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് രോഗങ്ങളാവട്ടെ, ഏത് രോഗങ്ങളാണെങ്കിലും ക്ഷമിക്കുക. അല്ലാഹു അതുകൊണ്ട് അവന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടും, അഖിറത്തിൽ അവന്റെ ദറജ ഉയരും, ഇതൊക്കെ ഉണ്ടാകും. അതേ സമയത്തു തന്നെ ആത്മാവിനെ ഗ്രസിക്കുന്ന രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? അവന്റെ ആഖിറം നഷ്ടപ്പെടുകയാണ്. ആത്മാവിനെ ഗ്രസിക്കുന്ന രോഗങ്ങൾ, ആ രോഗങ്ങൾ പിടിപെട്ടു കഴിഞ്ഞാൽ പിന്നീട് അതുകൊണ്ട് സംഭവിക്കുന്നത് അവന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. ഏതൊക്കെയാണ് ആ ആത്മാവിനെ ബാധിക്കുന്ന രോഗങ്ങൾ? കിബുറ് ആത്മാവിനെ ബാധിക്കുന്ന രോഗമാണ്, ഉജുബ് ആത്മാവിനെ ബാധിക്കുന്ന രോഗമാണ്. കിബുറ് അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഓ കിബുറനാണ് എന്ന് സാധാരണ മലയാളം പറയുന്നത് പോലെ പറയുന്ന ഒരു പ്രയോഗമാണ് അത്. ഋജുബ് എന്ന് പറയുന്നത് അതൊരു വലിയ സംഗതിയാണ്. പുറത്ത് അതിൻ്റെ ഒരു സംഗതികളും കാണില്ല, പുറത്ത് അതിൻ്റെ ഒരു അനുരണവും കാണൂല, ബാഹ്യമായ അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നും കാണൂല, അതവൻ്റെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ്. കിബറാകുമ്പോൾ പുറത്തേക്ക് കാണും, അവൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും സംസാരങ്ങളിലും കാട്ടിക്കൂട്ടലുകളിലും ഒക്കെ മറ്റുള്ള ആളുകളോട് ഇടപെടുന്ന മേഖലകളിലൊക്കെ ആ കിബർ ഇങ്ങനെ നിഴലിച്ച് വരും. രുജുബാകുമ്പോ അങ്ങനെയൊന്നുമില്ല, രുജുബാകുമ്പോ അങ്ങനെ ഒരു സംഭവമേ പുറത്തേക്ക് വരില്ല, ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ തർക്കടില്ല.
പത്തുപതിനൊന്ന് കൊല്ലമായി ഖുർആൻ ക്ലാസ് തുടങ്ങിയിട്ട്. റബ്ബിൻ്റെ തൗഫീഖോടെ കൂടെ ആ തുടങ്ങിയ കാലം മുതൽ തന്നെ ഇക്കാലം വരെ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കടില്ല. ഇത് രണ്ട് രൂപത്തിലുള്ള ചിന്തയാണ്. ഒന്ന്, അൽഹംദുലില്ലാ റബ്ബേ, അൽഹംദുലില്ലാ പതിനൊന്ന് കൊല്ലമായ ഈ ഒരു ഖുർആനിൻ്റെ തീരത്ത് എന്നും അതിൻ്റെ ഒരു അംഗമായി ഒത്തുചേരാൻ എനിക്ക് നീ അവസരം നൽകിയല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. ഇത് നീ നിലനിർത്തി തരണേ അല്ലാ, അൽഹംദുലില്ലാ. ഇത് ശുക്റിൻ്റെ ഒരു 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 പ്രയോഗമാണ്, ഇത് ശുക്റാണ്. അതേ സമയത്ത് നേരത്തെ പറഞ്ഞത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല, തർക്കടില്ല, ആ ഒരു ചിന്ത അതാണ് വജുബ്. ഇത് ആത്മാവിനെ ബാധിക്കുന്ന രോഗമാണ് ഹസദ്. ഇത് ആത്മാവിനെ ബാധിക്കുന്ന രോഗമാണ്. മറ്റുള്ള ഒരു തൻ്റെ സഹോദരന്റെ വളർച്ചയിൽ, ആ വളർച്ചയിൽ അസൂയയുള്ളവനായി മാറുക. അവന് അല്ലാഹു തആല നൽകിയ നിഅമത്ത്, ആ നിഅമത്തുകൾ നീങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. സത്യത്തിൽ ഹസദ് എന്ന് പറയുന്നത് പടച്ച റബ്ബിന്റെ തീരുമാനത്തിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുക എന്നതാണല്ലോ ഹസദിലുള്ളത്. അഥവാ രണ്ടാളുകൾ ഇവിടെയുണ്ട്, ഒരാൾക്ക് അല്ലാഹു ധാരാളം സമ്പത്ത് നൽകി അല്ലെങ്കിൽ ആരോഗ്യം നൽകി, എന്തും ആവട്ടെ, ആ നൽകിയതിൻ്റെ വിഷയത്തിലാണ് ഇപ്പുറത്തുള്ള ആൾക്ക് അവനോടൊരു നീരസം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവൻ അല്ലാഹു തആല സമ്പത്ത് നൽകിയത് ആരാണ്? അല്ലാഹു നൽകിയതാണ്. അപ്പൊ റബ്ബ് നൽകിയ പടച്ച റബ്ബിന്റെ തീരുമാനത്തിൽ ഇവൻ ഇഷ്ടക്കേട് കാണിക്കുകയാണ്. ഇതാണ് ഹസദിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹസദ് ആത്മാവിനെ ബാധിക്കുന്ന രോഗമാണ്. നിഫാഖ്, കാപട്യം, ഇത് ആത്മാവിനെ ബാധിക്കുന്ന രോഗമാണ്. പുറത്തൊക്കെ നല്ല രൂപത്തിലാണ്, പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ല. വിശ്വാസത്തിൽ തന്നെ എല്ലാ സംഗതികളും അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ കൊണ്ടുവന്നത് മുഴുവനും അംഗീകരിക്കണം, അല്ലാതെ പകുതി അംഗീകരിച്ചു അല്ലെങ്കിൽ 99% അംഗീകരിച്ചു, ആ വിഷയം അംഗീകരിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറയുന്നത് ഇല്ല, അത് യഥാർത്ഥ മുസ്ലിമല്ല, അവന് യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയില്ല. നിഫാഖ് എന്ന് പറയുന്ന ഒരു വലിയ രോഗമുണ്ട്. അത് സംഭവിച്ചു പോയാൽ ഈമാൻ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകും, മരണപ്പെട്ടു പോകും. വലിയ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അതേ പ്രകാരം തന്നെ കിബർ, ഉജുബ്, ഹസദ്, നിഫാഖ്, ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറയുന്നതും മനുഷ്യന്റെ ആത്മാവിനെ ഗ്രസിക്കുന്ന രോഗമാണ്. അതേ പ്രകാരം തന്നെ ഫിസ്ഖ്, ആത്മാവിനെ ഗ്രസിക്കുന്ന രോഗമാണ്. ഈ പറയപ്പെട്ട ആത്മാവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഇതെങ്ങാനും ഇതിന് ശക്തിയും പവറും കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കൊണ്ട് മുഅ്മിനല്ലാതെ ഈ ലോകത്തിരുന്ന് വിട പറയേണ്ട ഒരു ഘട്ടം ഈ ആ വിഹൃതികൾക്ക് സംഭവിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ശാരീരികമായ രോഗങ്ങൾ മുഅ്മിനായ മനുഷ്യന്റെ പരലോകത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിനും ഗുണത്തിനും ഗുണവുമായി ഭവിക്കുമെങ്കിൽ അവൻ്റെ ആത്മാവിനെ ബാധിക്കുന്ന രോഗങ്ങളെ കൊണ്ട് അവൻ്റെ ആഖിറം പാടേ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ആകയാൽ അല്ലാഹു മഹാന്മാര് പറയുന്നത് എന്താണ്? നിന്റെ അസുഖം എന്താണോ ആ അസുഖം ഇന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാ ദാഉകും ഫദുനൂബുകും, നിങ്ങളുടെ അസുഖം നിങ്ങളുടെ ദോഷങ്ങളാണ്. അതാണ് രോഗം, മറ്റുള്ളത് രോഗമല്ല. രോഗമല്ല മീൻസ് ആ രോഗം കൊണ്ട് പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേ സമയത്ത് ഈ പാപങ്ങൾ, ഇതാണ് ഏറ്റവും വലിയ രോഗം. എന്നാൽ ആ രോഗത്തിനുള്ള മരുന്ന് ആ രോഗത്തിനുള്ള മരുന്ന് ഏതാണ്? ആ മരുന്നും ഖുർആൻ തന്നെ നിർദ്ദേശിച്ചു തന്നു, അത് ഇസ്തിഗ്ഫാറാണ്. അതുപോലുള്ള ഇസ്തിഗ്ഫാറുകളാണ് നിന്റെ ആ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്നും ഖുർആൻ നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു മനുഷ്യന്റെ മുമ്പിലുള്ള 5 ദിവസങ്ങളായി നമ്മൾ നിർണയിക്കുമ്പോൾ അതിൽപ്പെട്ട 1-ാമത്തെ ദിവസം യൗമുൻ മഫ്ഖൂദ്, കഴിഞ്ഞുപോയ ദിവസങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ദിവസങ്ങളിൽ വല്ല അനർത്ഥങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അനർത്ഥങ്ങളുടെ കേടു തീർക്കാനുള്ള അവസരം പടച്ച റബ്ബ് തന്നു എന്നതുതന്നെ ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്.
മഹാന്മാരാകുന്ന അരിഫീങ്ങൾ അവരിൽപ്പെട്ടവർ ചില മഹാന്മാർ, ആ മഹാന്മാർ അവർ ഭൗതികമായ ഒരു സംസാരവും ഇല്ലാത്തവരും ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി അവർ വായ തുറക്കാറില്ല, അവർ സംസാരിക്കാറില്ല. ഇല്ലായൗമം വാഹിദ, ഒരു വർഷത്തിൽ ഒരൊറ്റ ദിവസമാണ് ഭൗതികമായ വിഷയങ്ങൾ പറയാൻ വേണ്ടി അവർ വായ തുറക്കാറുള്ളത്. ഇങ്ങനെയുള്ള മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കൊല്ലത്തിൽ ഒരു ദിവസം അന്ന് ദുന്യവിയായ വിഷയങ്ങൾ അവർ പറയും. അല്ലാത്ത ദിവസങ്ങളിലോ, അല്ലാത്ത ദിവസങ്ങളിൽ അവർ മുഴുവനും ദിക്റുകളിലും സ്വലാത്തുകളിലും ഖുർആനിലുമാണ്. അങ്ങനെയുള്ള ഒരു മഹാന്റെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെല്ലുകയാണ്. ആ ദിവസം ഫഖാല ഔസിനീ, ആ സംസാരിക്കുന്ന ദിവസത്തിൽ ഒരു ചെറുപ്പക്കാരൻ ആ വലിയന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഔസിനീ, എന്നെ ഒന്ന് ഉപദേശിക്കാവോ, ഒരു ഉപദേശം തരുമോ, എനിക്കൊന്ന് നന്നാകണം. ആ സമയം അതാ ആ മഹാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഹൽ അദനബ്ത, നിന്റെ ജീവിതത്തിൽ വല്ല തെറ്റും പറ്റിയിട്ടുണ്ടോ, നിന്റെ ജീവിതത്തിൽ വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നഅം, അതെ സംഭവിച്ചിട്ടുണ്ട്. കാല, ആ സമയം ഈ മഹാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്നിൽ പറ്റിപ്പോയ ആ തെറ്റുണ്ടല്ലോ, ആ തെറ്റ് അള്ളാഹു നിനക്കെതിരായിട്ട് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് റബ്ബ് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ സമയം ഇദ്ദേഹം പറഞ്ഞു, അതെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം? അത് നേരത്തെ നമ്മുടെ വിശദീകരണത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആ തെറ്റുകൾ അള്ളാഹു നിനക്കെതിരായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന ചോദ്യം എന്തേ? ആ ചോദ്യമാണ് നേരത്തെ നമ്മൾ ഹദീസ് വായിച്ച് ഓർമ്മപ്പെടുത്തിയത്. ഒരു തെറ്റ് സംഭവിക്കുമ്പോ സംഭവിച്ച ഉടനെ തന്നെ മലക്ക് അത് എഴുതുന്നില്ല, പിന്നീട് എപ്പോഴാ എഴുതുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത്. ഇദ്ദേഹം പറഞ്ഞു, അതേ എനിക്ക് ഉറപ്പാണ്, അള്ളാഹു അത് എഴുതി വച്ചിട്ടുണ്ട്, എന്റെ കർമ്മരേഖയിൽ അത് അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ സമയം ഈ മഹാൻ പറയുന്നു, എങ്കിൽ ഫഅമൽ ഹത്താ തഅലമ അന്നല്ലാഹ ഖദ് മഹഹു അൻകാ, ഫഅമൽ, നീ അധ്വാനിച്ച മോനെ, വസിയത്തായി നൽകുകയാണ്, ഫഅമൽ, നീ അധ്വാനിച്ചോ, ഹത്താ തഅമല ഹത്താ തഅലമ അന്നല്ലാഹ ഖദ് മഹഹു അൻകാ, അള്ളാഹു നിനക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ള പാപ്പമില്ലേ, ആ പാപത്തെ അള്ളാഹു പിൻവലിച്ചിട്ടുണ്ട്, ആ പാപത്തെ അള്ളാഹു നിന്റെ കർമ്മരേഖയിൽ നിന്ന് മായിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന വിവരം നിനക്ക് കിട്ടുന്നതുവരെ സൽക്കർമ്മം ചെയ്തോ, ഇതല്ലാത്ത മറ്റൊരു മാർഗം നിന്റെ മുമ്പിലില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഔലിയാക്കളുടെ ഉപദേശമാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ അവസ്ഥകൾ എന്താണ്? തെറ്റുകളല്ലാത്ത ഒന്ന് നമുക്ക് പറയാനില്ല, പാപങ്ങളല്ലാത്ത ഒന്ന് നമുക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് അവിടുന്ന് പറഞ്ഞല്ലോ, ജസാഉൽ മഅസിയത്തി അൽ വഹ്നു ഫിൽ ഇബാദ, ജസാഉൽ മഅസിയത്തി അൽ വഹ്നു ഫിൽ ഇബാദ, ഇബാദത്തെടുക്കാൻ നിനക്കൊരു പ്രയാസമുണ്ടോ? ഇബാദത്തുകളുടെ മുൻപിൽ നിന്റെ ശരീരം നിന്നെ പിറകോട്ട് വലിക്കുന്നുണ്ടോ? പള്ളിയിൽ ഇരിക്കുമ്പോ ഒന്ന് പുറത്തേക്ക് ചാടണമെന്ന് നിന്റെ മനസ്സ് തോന്നുന്നുണ്ടോ?
ഇബാദത്തിന്റെ മുൻപിൽ നിനക്ക് വല്ല പ്രയാസങ്ങളുമുണ്ടെങ്കിൽ നന്മയിലേക്ക് വരാൻ മനസ്സിന് കഴിയുന്നില്ല. നന്മകളുടെ ആളുകളുമായി അതിൽ ഇഴകിച്ചേരാൻ നിനക്ക് കഴിയുന്നില്ല. അങ്ങനെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ അതിൻ്റെ കാരണം അലിയിബ്നു അബി ത്വാലിബ് തങ്ങൾ പറയുന്നു, അത് പാപങ്ങളുടെ ബാഹുല്യം കൊണ്ടാണ്. പാപങ്ങളുടെ ബാഹുല്യം കൊണ്ടാണ്. വല്ലൈഖു ഫിൽ മൈഷ, ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകും, സമ്പത്ത് കുറയും എന്നല്ല, ജീവിതത്തിൽ ഒരു ഇടുക്കമുണ്ടാകും, എന്തോ അറിയില്ല ഒരു സുഖം കിട്ടുന്നില്ല, അവിടെയും പ്രശ്നമാ ഇവിടെയും പ്രശ്നമാ, ഒരു വിശാലത കാണുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളോടൊപ്പം തന്നെ ജീവിതത്തിലെ ഏതൊക്കെ രുചികളുണ്ടോ രസങ്ങളുണ്ടോ അത് മുഴുവനും നിനക്ക് തടയപ്പെടും എന്ന് പറഞ്ഞാൽ, ഹലാലായ എന്തൊക്കെ രസങ്ങളും സുഖങ്ങളും ഉണ്ടോ, ഭക്ഷണം നല്ല രുചിയുള്ളതാ, അത് അനുവദനീയമായ ഭക്ഷണം, ഇതടക്കമുള്ള മറ്റു എല്ലാ അനുവദനീയമായ ഹലാലായ രസങ്ങളും സുഖങ്ങളും ഒക്കെ അതിന്റെ മുൻപിൽ എന്ത് സംഭവിക്കുന്നു? ലാ യനാലു ശഹവത്തൻ ഹലാലൻ ഇല്ലാ ജാഅഹു മാ യൻഖിസുഹു ഇയാ. ആ സുഖങ്ങളൊക്കെ തൊണ്ടേ കെട്ടും, അത് തൊണ്ടേ കെട്ടും. അതൊരു പ്രയോഗം തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അത് വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാനും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആപ്പതിച്ചു പോകുമെന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം.